ഞാൻ നിങ്ങളുടെ ട്വിങ്കി മിസ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ നന്ദന ശ്രീകുമാറല്ലേ, ആ നന്ദന ശ്രീകുമാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാല ബ്രില്യൻറ്റിൻ്റെ വീഡിയോ കോൺടെസ്റ്റിൽ നമ്മുടെ നന്ദനയും ഉണ്ട്. നമ്മുടെ നീ എടുത്തു പറയുന്നതിന് കാരണമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നന്ദനയെ 4 വർഷമായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സസും അതേപോലെ റെസിഡൻഷ്യൽ ബാച്ചിലും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ ഇപ്പോൾ 4 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാണ്, വളരെ സ്റ്റുഡിയസ് ആണ്, ഭയങ്കര എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ക്യൂരിയോസിറ്റി കാണിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നന്ദനയ്ക്ക് നമ്മുടെ ബ്രില്യൻറ്റിനെ പറ്റി പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം അല്ലേ. സ്റ്റഡി സെന്ററിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് എത്തിപ്പെടണം എന്ന് വിചാരിക്കുന്ന ഏതൊരു കുട്ടിക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. സൗഭാഗ്യം, ഞാൻ ആ പ്രയോഗം തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. സൗഭാഗ്യമാണ് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ. ഞാൻ നന്ദന ശ്രീകുമാർ 23AR26 എന്ന ബ്രില്യൻറ്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരാളായിരുന്നു. കൂടാതെ ഞാൻ ബ്രില്യൻറ്റിന്റെ ഫൗണ്ടേഷൻ കോഴ്സുകളും അറ്റൻഡ് ചെയ്തിരുന്നു. 9th തൊട്ടാണ് ഞാൻ ബ്രില്യൻറ്റിന്റെ ഫൗണ്ടേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ 4 വർഷത്തെ ബന്ധമാണ് എനിക്ക് ബ്രില്യൻറ്റുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബ്രില്യൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് എന്ന് പറയുന്നതിലും എളുപ്പം എന്തൊക്കെയാണ് കിട്ടാത്തത് എന്ന് പറയുന്നതായിരിക്കും. കാരണം അത്രയ്ക്ക് മികച്ചതാണ് അവിടുത്തെ സർവീസസും മാനേജ്മെന്റും. ഈ പറഞ്ഞ സർവീസിൽ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, ടീച്ചിങ് എന്നിവയെല്ലാം ഉൾപ്പെടും. നമ്മുടെ റോൾ ബ്രില്യൻറ്റിൽ ഹാർഡ് വർക്ക് എന്ന ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങുകയാണ്. ബാക്കി നമുക്ക് വേണ്ട ഫെസിലിറ്റീസും മെറ്റീരിയൽസും അവിടെയുണ്ട്. ആദ്യമായി ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ടീച്ചേഴ്സിൽ നിന്നും തുടങ്ങും. ഒരു കടുക് മണിയുടെ പോലും വ്യത്യാസമില്ലാതെ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ടീച്ചേഴ്സ്. അതിപ്പോൾ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തെ പറ്റിയുള്ള പൂർണ്ണ ഗ്രാഹ്യമുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ബ്രില്യൻറ്റിൽ ചേരുന്നതിലൂടെ കിട്ടുന്നത്. എൻട്രൻസ് കിട്ടുന്നതിലുപരി നമ്മുടെ അറിവ് അത്രമേൽ വർദ്ധിപ്പിക്കാൻ ഈ ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നമ്മെ സഹായിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് തോന്നുന്ന ഏതൊരു ഡൗട്ടും ചോദിക്കാൻ അടുപ്പം തോന്നുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായി മെറ്റീരിയൽസ്. എൻട്രൻസ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബ്രില്യൻറ്റിന്റെ മെറ്റീരിയൽസ് തന്നെ ധാരാളമാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ എൻട്രൻസിന് ചോദിക്കാവുന്ന ഏതെല്ലാം തരം ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഏതൊരു കാര്യത്തിനും പുറപ്പെടുമ്പോഴും ഏതൊരാൾക്കും ആവശ്യമുള്ള കാര്യമാണ് മോട്ടിവേഷൻ. അതന്വേഷിച്ചും നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, കൂടാതെ നമ്മുടെ ഒഫ്കോഴ്സ് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ്, ഇവരെല്ലാം ആ 2 വർഷവും കട്ട സപ്പോർട്ടായി നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ നോക്കിയിരുന്നത് സജീവ് സാർ, ദിവ്യ ടീച്ചർ, ചിത്ര ടീച്ചർ, സരിക ടീച്ചർ ആൻഡ് ജിമോൻ സാർ ഒക്കെയായിരുന്നു. ശകാരിക്കേണ്ടപ്പോൾ ശകാരിച്ചും ചേർത്ത് പിടിക്കേണ്ടപ്പോൾ ചേർത്ത് പിടിച്ചും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻട്രൻസ് എക്സാംസ് കോമ്പറ്റീറ്റീവ് ആണ്. ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കാനായിട്ട് സ്ഥിരം എക്സാംസ് ഇടുകയും അതിൻ്റെതായ റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്യാറുണ്ട്. കൂടാതെ സ്കോളർഷിപ്പ് എക്സാമുകളിലൂടെ റാങ്ക് നേടുന്ന കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള സാഹചര്യം വരെ ഇവിടെയുണ്ട്. പരീക്ഷയ്ക്ക് മുൻപായി ഒരു 10 തവണയെങ്കിലും ഒരേ ചാപ്റ്റേഴ്സിന്റെ എക്സാംസ് നമ്മൾ എഴുതും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ എക്സാംസ് തന്നെ നമ്മളൊന്ന് കൃത്യമായി പഠിച്ച് എഴുതുകയാണെങ്കിൽ എത്രത്തോളം ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ക്ലിയർ ആകുമെന്ന്. പിന്നെ എല്ലാം ഒന്നും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല, ഡൗട്ട്സ് ഒക്കെ കാണും. അപ്പൊ ചിലർക്കൊക്കെ സാറുമാരെ നേരിട്ട് വിളിച്ച് ചോദിക്കാൻ ഒരു മടി കാണും. അപ്പൊ എന്ത് ചെയ്യും അല്ലേ? അവിടെയാണ് ബ്രില്യൻറ്റിന്റെ ഇ ലേണിംഗ് ആപ്പിന് വലിയൊരു പങ്കുള്ളത്. നമ്മുടെ ഡൗട്ട്സ് ഫോട്ടോ ആയിട്ടോ വോയിസ് നോട്ട് ആയിട്ടോ അതിൽ പോസ്റ്റ് ചെയ്താൽ മതി, നമ്മുടെ സാറുമാർ നമുക്കത് ക്ലിയർ ആക്കി തരും. ഇ ലേണിംഗ് ആപ്പിന്റെ മെച്ചം ഇത് മാത്രമല്ല, 10,000 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെതായിട്ടുള്ള റാങ്ക് ലിസ്റ്റും പോയിന്റ്സും ട്രോഫീസും, അങ്ങനെ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനിൽ എത്തിയ പോലെയാണ് ഇ ലേണിംഗ് ആപ്പ്. പഠിത്തം എങ്ങനെ എൻജോയ് ചെയ്യാം എന്ന് എന്നെ കാണിച്ചു തന്നത് ബ്രില്യൻറ്റും അവിടുത്തെ ടീച്ചേഴ്സുമാണ്. പഠനത്തിനോടുള്ള എൻ്റെ സമീപനം 1/2 നിന്നും 1/2 മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ബ്രില്യൻറ്റ് എന്നിലുണ്ടാക്കിയ ഇമ്പാക്റ്റ്. ബ്രില്യൻറ്റ് കാൻ്റ് ബി കോൾഡ് എ കോച്ചിങ് സെൻറ്റർ. ഇറ്റ്സ് എ പ്ലേസ് വേർ യു ക്യാൻ ഡിവോട്ട് യുവർസെൽഫ് ടു യുവർ സ്റ്റഡീസ് with your ambition in your mind. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.